ഹിമാലയ സുണ്ണി ഇന്ന് നമ്മൾ അടുക്കളയിൽ തന്നെയാണ്. ഇന്ന് ഇന്നത്തെ പരിപാടി നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അതായത് ബ്രെഡ് കൊണ്ടൊരു പായസം ഉണ്ടാക്കുക. സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പായസം അത് നമ്മൾ ബ്രെഡ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അടയും അപ്പം അതൊന്നും ഇല്ല, റോസിലിയൊന്നുമില്ല, ബ്രെഡ് കൊണ്ട് നമ്മൾ നല്ല സംഭവിഷ്ടമായിട്ട് നല്ല രുചിയോടുകൂടി നല്ല സ്വാദിഷ്ടമായ ഒരു പായസം എങ്ങനെ നിർമ്മിക്കാം നമുക്ക് നോക്കാം. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള എല്ലാ ഇടും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ബ്രെഡ്. വൈറ്റ് ബ്രെഡ് ഞാനൊരു 1.5 loaf എടുത്തിട്ടുണ്ട്. 400 gram സൈസ് ബ്രെഡിൻ്റെ 1.5 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ലോഫ്സാണ് ഇളക്കി ഇടയ്ക്ക് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സാധാരണ ട്രഡീഷണൽ പായസത്തിനിടുന്ന ഏലക്ക, പിന്നെ ഉണക്കമുന്തിരിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പിളർപ്പ്, പിന്നെ അതിനകത്ത് മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് വരുന്നത് മധുരത്തിൽ ശർക്കരയാണ്. ശർക്കര നമുക്ക് 1/4 kilo എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് ഉരുക്കിയാണ് നമ്മളിത് എടുക്കുന്നത്. അത് ഉരുക്കി എടുക്കുന്നതിനാണെന്ന് അറിയാമല്ലോ, അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലും അഥവാ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് 1/4 തേങ്ങ, അതായത് 1.5 മുറി ചെറിയ അതിൻ്റെ പീരയാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മൾ ഇത് പാല് ഇത് പിഴിഞ്ഞതിൻ്റെ പാലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അതെല്ലാം നമുക്ക് കാണാം. ഇത് സാധാരണ നമ്മൾ പായസത്തിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. 60-75 gram കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തുടങ്ങാം. നമുക്ക് ഫസ്റ്റിലേ നമുക്ക് ശർക്കര ഉരുക്കാനുള്ള പരിപാടിയാണ്. ശർക്കര നമുക്ക് ഉരുക്കാം. അത് ഇത്രയും വലിയ പീസായി നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഉരുക്കേണ്ടത്. അപ്പം ഞാൻ അതിനുള്ള പാത്രം എടുക്കുന്നു, നമുക്ക് ആ ശർക്കര ഉരുക്കാം. അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് തകർക്കാം ചെറുതായിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലുതായുണ്ട്. ഇതിൻ്റെ തൂക്കം നേരത്തെ പറഞ്ഞിരുന്നു, അത് 1/4 kilo, 800 gram വരും ഉദ്ദേശം. അപ്പം നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഈ കപ്പിൽ 1 liter വെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 1 liter. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇതിന് പായസം വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിക്കും. അതാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്. നോക്കാം എന്ത് മാത്രം വെള്ളമാണ്. ഇതായിട്ട് കറക്റ്റായിട്ട് മുങ്ങി നിന്നു. അപ്പോൾ 700 ml വെള്ളം നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സമം വെള്ളം. അതായത് 1/4 kilo ശർക്കരയ്ക്ക് 1/4 liter വെള്ളം. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയിരിക്കും. ശർക്കര ഉരുക്കാനങ്ങ് വെക്കാം. ഇത് ആദ്യത്തെ നടപടിയായിട്ട് നടക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ വേറെ ചെയ്യുകയും ചെയ്യും. ശർക്കര നമുക്ക് ഉരുക്കുക. അപ്പം നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ബ്രെഡ് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രെഡ് നമ്മൾ ബ്രെഡ് ഓരോന്ന് എടുക്കുക, ഓരോ ലോഫ് എടുക്കുക, നമ്മൾ അതിൻ്റെ സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. നീളമായിട്ട് നമ്മൾ അതിൻ്റെ സൈഡായിരിക്കും കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ എടുത്ത് ഇനി ഇതൊന്നും കൂടെ നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇതിനെ കുറേ കൂടെ ചെറിയ ചെറിയ പീസുകളാക്കണം. അതായത് ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡ് 4.5 pieces വീണ്ടും നമ്മൾ ഇതിനെ ചെറുതാക്കണം. 4 pieces ഞാൻ പറഞ്ഞത് 400 gram ബ്രെഡിൻ്റെ സൈസാണ് പറഞ്ഞത്. അതിൻ്റെ സൈഡിൻ്റെ അളവാണ് പറഞ്ഞത്. 4 pieces മാറ്റുക.
അപ്പൊ നമ്മുടെ ശർക്കര കറക്റ്റ് ഭാഗമായി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ശർക്കര ഒരിക്കലും ഇറക്കി വെച്ച് എല്ലാം റെഡിയായിരിക്കാൻ നമുക്ക് പായസം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാം. എന്നിട്ട് നമ്മൾ ഈ പാത്രം എടുത്തേക്കുന്നത് ഇത് ഇതിൽ പല പ്രോസസ്സിങ് നടത്തി ലാസ്റ്റ് നമുക്ക് പായസത്തിലോട്ട് പോകാം. നമുക്ക് ആ പശുവിനെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതാദ്യം നമുക്കൊന്ന് ഇതിലൊഴിച്ച് ചൂടാക്കി നേരിയ തീയെ ഇട്ടിട്ടു. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് റോസ്റ്റ് ഇത് ബ്രെഡിൻ്റെ സൈഡ് റോസ്റ്റ് ചെയ്ത് ഒരുമാതിരി റെഡിയായി. അത് നമുക്ക് മാറ്റി വെക്കാം. അതിനകത്ത് നിന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് നമ്മളിപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ട് വെച്ചു. നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചു. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും ഓക്കെ ആയിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. റോസ്റ്റ് എടുക്കാം, എടുത്ത് വെക്കാം. ഇത് ഫൈനല സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും നമുക്കൊന്ന് റോസ്റ്റ് എടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചേ വെക്കാം. അവിടെ വരെ ഇത് വളരെ സെൻസിറ്റീവ് ആണ്. രണ്ടും ഇടം കറുത്തു പോകും. മുന്തിരി ഒന്ന് റൗണ്ടായി വരുന്നത് മാത്രം നോക്കിയാൽ മതി. അണ്ടിപ്പരിപ്പിനെ നമ്മൾ നോക്കണ്ട. അതിനെ നോക്കി നമ്മൾ മെഷർ ചെയ്യാൻ നിൽക്കില്ല. ഇതൊരു മുന്തിരി ഏതാണ്ട് ബോളായിട്ടുണ്ട്. നമുക്കത് ഇറക്കി മാറ്റി വെക്കാം. ഇത് ഏതായി നമുക്കിത് ഇറക്കി വെക്കാം. പായസം ആക്കാൻ പോവാം. ഓക്കെ, എല്ലാ മെറ്റീരിയൽസ് നമുക്ക് റെഡി. പായസം ആക്കാൻ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുപ്പിച്ചിരി ഓവർ ചൂടായി പോയി. അതാണ് അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു. ഈ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് നമ്മുടെ അടയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടും. കാര്യം അതൊന്ന് വേവുകയും കൂടെ വേണം. നമുക്കിത് വേവൊന്നും വേണ്ടല്ലോ. നമ്മളിത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ് റെഡിയാക്കിയത് അതങ്ങോട്ട് ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനെ ഇതും നമ്മുടെ തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിക്കാൻ പോകും. സെക്കൻഡ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുക. ആദ്യം തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഒഴിക്കുക. ഒന്ന് തിളയായിട്ട് നമ്മൾ ആദ്യം തേങ്ങ നമുക്കിനി അത് ചേർക്കാനായിട്ട് ഈ തേങ്ങാപ്പാൽ ഇത് പിന്നെ ഈ ബ്രെഡ് റെഡിയാക്കി വെച്ചേക്കുന്നത് ഇത്രയും ഐറ്റംസ് ആവുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്ക ഉള്ളത് പൊടിച്ചെടുക്കാം. വേറെ ഒന്നുമില്ല, ഏലക്ക ഒന്ന് പൊടിച്ചു.
കഥകളിയായി സെക്കൻഡ് പല്ലി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏതായാലും നമ്മുടെ ബ്രെഡിൻ്റെ സംഭവം കൊണ്ട് ഇട്ടുകൂടി റോസ്റ്റ് ചെയ്ത് ചിക്കൻ ഇട്ടുകൂടി അടക്കി പോയത്. ബ്രെഡ് പായസത്തിൻ്റെ മേജർ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വായിൽ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൽ ഈ നെയ്യിലൊക്കെ വറുത്തുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പായസം ഏതായാലും ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഫസ്റ്റ് പാൽ ചേർക്കാം. നമുക്ക് ബ്രെഡ് പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാൽ ഇവിടെ ചേർക്കുകയാണ്. ഫസ്റ്റ് പാൽ ഇത്രയേ ഉള്ളൂ അത് ചേർക്കാം. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസായ ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ ഇതെല്ലാം റെഡിയാക്കി, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അതെല്ലാം നമ്മൾ റെഡി ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പാൽ കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങളും തിളയൊന്നും ഇല്ല, എല്ലാം കറക്റ്റായി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പായസം ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് പായസം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ലളിതമാണ്, ശരിക്കും ടേസ്റ്റുമാണ്, നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. മനസ്സിലായി? നമുക്കൊരു ട്രബിളൊന്നും ഉണ്ടാകത്തില്ല, എല്ലാം വളരെ നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ പാകമായിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്ത് നമ്മുടെ അടിപൊളി ബ്രെഡ് പായസം സെർവ് ചെയ്യാൻ കണ്ട നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കണ്ട നല്ല അടിപൊളി സെർവ് ചെയ്യാൻ പോകണേ. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് പോയിൻ്റ്. പിന്നൊരു വെറൈറ്റി, പിന്നെ ബ്രെഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് ബേക്കിങ് അറിയാമല്ലോ, അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അതിൽ. അത് വളരെ ഹൈജീനാണ് സംഭവം. അതിനകത്ത് നമ്മൾ മറ്റെല്ലാ പ്രൊഡക്റ്റ് മേടിക്കുന്നതിനേക്കാളും നമുക്ക് വിശ്വസിച്ച് മേടിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണ് നമ്മൾ വയ്ക്കുന്നത്. അത് നമുക്കൊരു പോസിറ്റീവ് പോയിൻ്റായിട്ട് എടുക്കാം. പിന്നെ ഇതിനകത്ത് ഈ പായസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പായസം ഉപയോഗിക്കുമ്പോൾ നമ്മളതിനകത്ത് വളരെ വിജിലൻ്റ് ആയിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പായസത്തിൽ ഏറ്റവും കൂടുതൽ പശു നെയ്യ് ചേരും. പശു നെയ്യ് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം നല്ല കോമ്പൗണ്ടുകൾ ബ്രെയിൻ ആവശ്യമുള്ളതുണ്ടോ ഇതെല്ലാം ഇത് ട്രാവൽ ചെയ്യണേ പശു നെയ്യാണ്. ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണേ പശു നെയ്യാണ്. ഇവിടെ ഗാഡി ഉണ്ട്, ഇവിടെ പിന്നെ ആൾക്കാർ നിൽപ്പുണ്ട്, പട്ടാളക്കാർ. ഇത് മേലോട്ട് കയറണമെങ്കിൽ ഇത് ട്രാവൽ ചെയ്ത് കൊണ്ടുവരുന്നത് ഗീ ആണ്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇത് വളരെ പ്രഷ്യസാണ് ഈ ഫുഡ്, മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിക്കാൻ നോക്കുക. ഞങ്ങൾ കഴിക്കാൻ പോവാം, കാണും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പായസം? ജിഷ്ണു, എങ്ങനെയുണ്ട് നമ്മുടെ പായസം? കിടു ആണോ കഴിച്ചിട്ട്? നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബ്രെഡിൻ്റെ ബ്രെഡ് എങ്ങനെ എമ്മി എമ്മി ആയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അതിനകത്തൊന്നും അല്ലേ? എങ്ങനെയുണ്ട് ലക്ഷ്മി? എങ്ങനെയുണ്ട്? തകർപ്പനാണ്. എന്ത് ചെയ്യാക്ക് പറയാനുള്ള ഒരു പ്രത്യേകത അതിനകത്ത്? വെറൈറ്റി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ട് വിഷ്ണു? കൊള്ളാലേ, എളുപ്പമുള്ള ഒരു പായസം അല്ലേ ബ്രെഡ് വെച്ച്? ഉണ്ടാക്കാൻ എളുപ്പം, ഉണ്ടാക്കാൻ എളുപ്പം, പിന്നെ വളരെ പ്രഷ്യസും ടേസ്റ്റും ഉണ്ട്. ശരിയാ, നമുക്ക് നമ്മുടെ വീട്ടിലെന്ത് എൻജോയ്മെന്റിന്
പായസം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ബ്രെഡ് അതിനകത്ത് കിടന്നുണ്ട്, അതിൻ്റെ ഒരു യമ്മി മാർവലസ്, അത് കൊള്ളാം, വളരെ നന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പായസം, നന്നായിട്ട്. രണ്ട്, ഇതിൻ്റെ മേജറായിട്ടുള്ള ബ്രെഡിൻ്റെ അകത്ത് ഇത് പൗഡർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്, മറക്കണ്ട. അത് വേറൊരു വലിയ ഡെലി വലിയ മെയിൻ കോഴ്സ് ഫുഡായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡ് പായസവും ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Very tasty. Thank you. Very good. Okay. Special dish. Okay.